നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തമായ ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രണ്ട് മൂന്ന് അധ്യായങ്ങളിലായി അൺഗഡ് സെഗ്മെൻറ്റിലൂടെ നമ്മൾ കട്ടപ്പ സുജി എന്ന ആനപ്പാപ്പൻ്റെ ജീവിതമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അധ്യായവും പ്രിയപ്പെട്ട കട്ടപ്പ സുജിയെക്കുറിച്ച് തന്നെയാണ്. പെരുമ്പാവൂരിനടുത്തുള്ള നാട്ടിൽ ജനിച്ചു വളർന്ന് ആ മേഖലയിലുള്ള ഒരുപാട് ആനകൾ, അത് പറയുമ്പോൾ കോടനാട് ആനക്കൂടടക്കമുള്ള ഒരുപാട് അനുഭവ പരിചയങ്ങളിലൂടെയാണ് കട്ടപ്പ സുജി എന്ന് പറയുന്ന ആനപ്പാപ്പൻ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ തലത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം പാരിപ്പള്ളിയിലെ പുത്തംകുളം ഷാജിയേട്ടൻ്റെ ആനയിലാണ് പണിയെടുക്കുന്നത്, അല്ലെങ്കിൽ ആനക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ആനയിലാണ് താമസിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ ഒരു കാഴ്ചവട്ടങ്ങൾ, അത് പ്രേക്ഷകർക്ക് രസിക്കാൻ, അറിയാൻ, അത്ഭുതാതിരേകങ്ങളോടുകൂടി അതിലേക്ക് ഇഴുകിച്ചേരുവാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കായി കാത്തു വച്ചിട്ടുണ്ട്. കണ്ടു നോക്കുക. ഈ നമ്മൾ ഇപ്പൊ ലക്കിയുടെ അടുത്തേക്ക് നമ്മൾ മറ്റേ ഇത് പറഞ്ഞല്ലോ, നമ്മൾ മോട്ടിപ്രസാദിന്റെ പറഞ്ഞു, മോട്ടിപ്രസാദിന്റെ ഇടയ്ക്ക് മോട്ടിപ്രസാദ് കഴിഞ്ഞ് പിന്നെ കുമിളിലേക്ക് എത്തുന്നതിനുള്ളിൽ വേറെ ഏതൊക്കെ ആനകളാണ് കയറിയത്? ഇല്ലല്ലോ, വേറെ ആനകൾക്കൊന്നും. പിന്നെ സാറിന്റെ ആന, അരുങ്ങുമാന്റെ ആന ഒന്നും കയറിയിട്ടുണ്ട്. സാറിന്റെ ഏതാനായിരുന്നു? ഇപ്പോൾ അയ്യപ്പനാണ്. അയ്യപ്പൻ കയറിയിട്ടുണ്ട്. ഞാൻ എന്റെ മകനുമായിരുന്നു. ഞാനൊരു 16 പൂരം എടുത്തു. പൂരം എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരുവാണിക്കാവ് രവിചരണായിരുന്നു ആന പാട്ടം. ആനയ്ക്കൊരു പ്രത്യേകത ഉണ്ട് സാറേ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് 7 മണി കഴിഞ്ഞാൽ ആനയ്ക്ക് കിടന്ന് ഉറങ്ങണം. വൈകിട്ട് 7 മണി കഴിഞ്ഞാൽ ആനയ്ക്ക് അപ്പോൾ ഉറങ്ങണം. 7 മണി കഴിഞ്ഞ് പരിപാടി എടുത്തിട്ടുണ്ടെങ്കിൽ കൊമ്പെ പിടിക്കാൻ സമ്മതിക്കില്ല, മുണ്ട് മടക്കി കുത്താൻ പാടില്ല, നമ്മൾ മേത്തന്തിന് കടിച്ചണ്ടി മാന്താൻ പാടില്ല. ആന വീഴ്ച അങ്ങനെ പുറകോട്ട് ഉറക്കത്തിൻ്റെ ഇതാണ് ഉറക്ക വീഴ്ച. ആനയ്ക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി പോയി കിടന്ന് ഉറങ്ങണം. അങ്ങനെ ഒരു ഉറക്കപ്രിയനെ വേറെ കണ്ടിട്ടേ ഇല്ല. എൻ്റെ പുരി ഇല്ല ഇല്ല ഇല്ല. കൊച്ചുള്ളവരുടെ മാതിരിയാ. 7 മണി ആയി കഴിഞ്ഞാൽ അപ്പം കിടന്നുറങ്ങും. എവിടെയെന്ന് വെച്ചാലും കിടന്നുറങ്ങണം. ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൂടുന്ന് കെട്ടി ഇങ്ങോട്ട് മാറിപ്പോയിട്ട് തിരിച്ചു വന്ന രണ്ട് പട്ടം ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞ് ചെന്ന് നോക്കി ആന കിടന്നുറങ്ങാറങ്ങിക്കഴിഞ്ഞു. ഉറങ്ങിക്കഴിഞ്ഞു. ആനകളുടെ കൂട്ടത്തിൽ കുംഭകർണനായിരുന്നു. ഓ, കുംഭകർണന ഇപ്പോഴും അങ്ങനെ തന്നെയത്. ഉറക്കാണ്. ആ അതിനെ പ്രത്യേകിച്ച് താഴ്ന്ന് തല്ലാറ് പിടിക്കാനൊന്നും വേണ്ട. നമ്മൾ തല്ലിയിട്ടുണ്ടെങ്കിൽ ചൂടാറിക്കുമ്പോൾ നമുക്ക് തരും. എന്റെ ഇവിടെ ഒക്കെ 3 സ്റ്റിച്ച് ഉണ്ടായിട്ടുണ്ട്. ചാടി കുത്തി ചാടി കുത്തുമല്ലേ? പണിയാ അതും പണി. കിട്ടെല്ലാം പണിയാ, കിട്ടെല്ലാം പണി. അതിനും വലത്തെ കണ്ണില്ലല്ലോ. എന്നും വലത്തെ കണ്ണ് പോയി. എപ്പോഴും ആൾ മുകളിൽ വേണം. 100 100 സ്പീഡാണ്. താഴെ വെക്കണമെന്ന് നടന്നേക്കൂല. നമ്മുടെ ഈ മറ്റേ പറഞ്ഞ പോലെയാണ്. ഈ ആനപ്പണിക്കിടയിൽ ചൂല് കീറാനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്താണത്? എന്താ വെറുതെ ഇരിക്കണേ എനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു തൂമ്പ മേടിച്ചു, ഇവിടെയൊക്കെ കാട് പിടിച്ചിരുന്നു. കുറേയൊക്കെ ഞാൻ വലിച്ചു കുറച്ചു. അതൊക്കെ ഇഷ്ടമാണ്. തൂമ്പപ്പണിയൊക്കെ ഇഷ്ടമാണ്. ആ തൂമ്പപ്പണിയൊക്കെ ഇഷ്ടമാണ്. കൃഷികളിലൊക്കെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, തൂമ്പ മേടിച്ചിട്ട് അങ്ങനെ അവലാതെയായിട്ട് കിടക്കൂല. എന്നാൽ ഇതുവരെ മേടിച്ചിരുന്നില്ല. പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 6 മണിയാകുമ്പോൾ ഞാനെ തറയിൽ കയറി കൂറിയതെല്ലാം വാരി കഴിഞ്ഞ് തറയെല്ലാം വൃത്തിയാക്കി ഈ പരിസരം മൊത്തം അടിച്ചു പൊരിഞ്ഞു ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യും. അത് ഞാൻ ഡെയിലി ചെയ്യും. അത് എവിടെയാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ ക്ലീൻ ചെയ്തിരിക്കും. അത് കഴിഞ്ഞാൽ പിടിച്ച് അവിടെ ഇരുത്തി കഴുകും. രാവിലെ തന്നെ കഴിയിക്കില്ല. ഇപ്പൊ ഇന്ന് രാവിലെ ഒരു കാലത്ത് ചായ കുടിച്ചതാ ഞാൻ. ഊണ് കഴിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഊണുമല്ല, 1 വർഷം കഴിഞ്ഞ കുറെ വെള്ളം ഇവിടുന്ന് മേടിച്ച് കുടിച്ചിട്ടുണ്ട്. രാവിലെയും ഭക്ഷണം കഴിച്ചില്ല. ഇല്ല അത് കഴിച്ചില്ല. രാവിലെയും ഭക്ഷണം കഴിക്കണ്ട, ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കണ്ട. ഇപ്പൊ നമ്മളത് ചെയ്യണം. ഇപ്പൊ ഞാൻ നേരത്തെ വന്നപ്പോഴും ചോദിച്ചില്ല, എന്താ ഉച്ച ഈ ഭക്ഷണം കഴിക്കാത്ത എന്താണ്? കഴിക്കാത്ത വേറെ അത് ഒരു സമയം കഴിഞ്ഞ് വിശപ്പ് കിട്ടു. അങ്ങനെയുണ്ട്. അതിന് കാലത്തെ മിക്കവാറും അക്കരയെന്ന് മറ്റേ കശനാണ് ആനക്കാരൻ്റെ അക്കര പോകും. ഞാൻ അവിടെ ആന കഴിയുമ്പോൾ അക്കര പോയിട്ട് വരുമ്പോൾ പറഞ്ഞ് ഇരിക്കും. അപ്പോൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കഴിക്കാനുള്ള അത് കഴിച്ചാൽ പിന്നെ ഒരു 3 3 ആകുമ്പോൾ ചായ എന്തെങ്കിലും കടി കഴിച്ചായി. ഉച്ചയ്ക്ക് ഊണ് അങ്ങനെ അങ്ങനെ നിർബന്ധമില്ല. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളിവിടെ വച്ച് കഴിക്കണം. അത് 10 11 മണിയാകുമ്പോൾ അത് കഴിച്ചാൽ പിന്നെ അത്താഴം കഴിക്കില്ല. പിന്നെ അത്താഴം ഇല്ല. അത്താഴം ഇല്ല. പുറത്തുനിന്ന് എന്തെങ്കിലും 30 ദിവസം എന്തെങ്കിലും മേടിച്ച് കഴിക്കും. കഴിക്കാം. അത് പോരുമേ തട്ടുകടയെന്നൊക്കെ ദോശ. ആ അവിടെ സ്ഥിരം ഒരു കടയുണ്ട്, ചേച്ചിയുടെ കടയുണ്ട്, കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരും. അത് ഇവിടെ കൊണ്ടുവച്ച് കഴിക്കുള്ളൂ. പിന്നെ വന്ന ആനകൾക്കൊക്കെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് പോയി കിടക്കാൻ നേരത്ത് കഴിച്ചുകൊണ്ട് കിടക്കിടക്കും. വീട്ടിൽ ഈ അമ്മാവനല്ലേ ആനക്കാരനുണ്ടായിരുന്നത്? വീട്ടിലെ അമ്മാവനല്ല, അത് പെണ്ണുമ്പിളയുടെ അമ്മാവനാ. പെണ്ണുമ്പിളയുടെ അമ്മാവനാ. എൻ്റെ വീട്ടിലെ ആനക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ആണല്ലേ. അപ്പം നമ്മൾ ഈ ആനക്കാരനായിട്ട് പോകാൻ തീരുമാനിക്കുന്ന എന്തുകൊണ്ടാണ്? തീരുമാനിക്കുന്നു പറഞ്ഞാൽ അന്നെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മ അവിടുത്തെ വീട്ടിൽ വേറെ ആരും ആനക്കാരൊന്നും ഇല്ല. ഇല്ല ഇല്ല. അച്ഛൻ പണം കൊണ്ടിരുന്ന മില്ലാണ് മലങ്കര ഒരുച്ചൻ്റെ മില്ല്.
അവിടെയാണ് ഈ ആന ഉണ്ടായത്. അപ്പോൾ അച്ഛൻ പണിതുകൊണ്ടിരുന്ന അച്ഛൻ മറ്റേ തടി അറക്കാണ് അറവയാണ് മറ്റേ വലിയ ബാൻസേൽ കട്ടറാണ്. എല്ലാ റീസൺ ബാൻസേലും കട്ടറാണ്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ പണിയൊന്നുമില്ല. ഇന്നിപ്പോൾ അയ്യപ്പഞ്ഞനോട് പറഞ്ഞു ഇങ്ങനെ ചെറുക്കനാകെ തല്ലിപ്പുള്ളിയായിട്ട് കിടക്കുക, അവനെ കൊണ്ട് കൊണ്ടുകൊടുത്തിട്ട് അയ്യപ്പഞ്ഞാട്ട് അവന് അന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അയ്യപ്പഞ്ഞാൻ്റെ അടുത്ത് കൊണ്ടാക്കണം. അവിടെ കൊണ്ടാക്കി അതിന് ചോറ് വാരി കൊടുക്കുക, രാവിലെ തറ വാരി കളയുക, പിന്നെ അവരെ കൊടുക്കുന്ന വക്കാട്ടാൻ അച്ഛനൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ്റെ സമ്മതത്തോട് കൂടി തന്നെ അച്ഛൻ്റെ സമ്മതത്തോട് തന്നെയായിരുന്നു. അച്ഛൻ നിൽക്കണം വില്ലിൽ തന്നെ, ഭക്ഷണമൊക്കെ അച്ഛൻ തന്നെ മേടിച്ച് തരും. അപ്പൊ അച്ഛനെ നമ്മളെ കാണാം, നമ്മള് അലമ്പായി പോകണോ വൈകുന്നേരം വരെ. അച്ഛൻ ഡെയിലി ഒന്നും വീട്ടിൽ വരില്ല, ഇല്ല എന്ന് വെച്ചാൽ രാത്രി വന്നെ ലോഡ് വന്നെ അതിൻ്റെ പൈസ കൊടുക്കാനും തടി നോക്കാനൊക്കെ അച്ഛൻ അവിടെ ആഴ്ച രണ്ട് ദിവസമൊക്കെ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ പോക്കൊന്നും ഉണ്ടായില്ല എന്ന് വെച്ചാൽ എന്നും ഒന്നും 16 ദിവസം അച്ഛൻ്റെ കൂടെ തന്നെ, വൈകുന്നേരം അച്ഛൻ്റെ കൂടെ കിടക്കണത്. അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ നടന്ന അയ്യപ്പഞ്ചന്റെ രണ്ടാന ചുമതലയായി. വെങ്ങോല പുറാണിൻ്റെ കാശാനയും ഈ ചന്ദനകാശൻ ആദ്യം വെങ്ങോല വന്നായിരുന്നു. ആ ആനയും ഈ ആനയും ഈ പിടിയാന എന്നെ കൊണ്ട് ഞാൻ പണിക്ക് കൊണ്ടുപോകും. ആശം കൊമ്പനാനെണ്ണും പോകും. അങ്ങനെ കൊമ്പനാന പിടിയാന ആദ്യം കച്ചവടമായി വയനാട് രായപ്പൻ ചേർന്ന് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി ഞങ്ങളവിടെ കൊണ്ടു കൊടുത്തെ ആശാൻ പിടിയാന കൊണ്ട് കൊടുക്കും. രായപ്പൻ ചേട്ടൻ കൊണ്ട് ആനയെ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ. നമ്മള് കയറി കുറേ നാൾ കൊണ്ടു നടന്ന ആന അതിനെ ഒന്നുകിൽ ഇതുപോലെ കൈവിട്ട് പോകാം, മറ്റ് ഉടമസ്ഥർ കൈമാറി അടുത്ത ആൾക്ക് പോകാം. അങ്ങനെ വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഏതാനായിരിക്കും? നമ്മളൊന്നുകഴിഞ്ഞ് അതിൽ നിന്ന് പണി എന്റെ പല കാരണങ്ങൾ കൊണ്ട് പണി ഒഴിഞ്ഞു പോരാം. ഒന്നുകിൽ ആന നമ്മളിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ നമ്മൾ ആനയിൽ നിന്ന് പോരേണ്ട അവസ്ഥ ഉണ്ടാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു ആനയിൽ നിന്ന് പോരുമ്പോൾ നമുക്ക് ഏറ്റവും വിഷമം തോന്നിയ സങ്കടം തോന്നിയത് ആന ഏതായിരിക്കും? സങ്കടം തോന്നിയ ആന ചെറായി സുധിയുടെ ഒരു പ്രസാദ് എന്ന് പറഞ്ഞൊരു ആനയായിരുന്നു. ചെറായി സുധിയുടെ അത് നമ്മുടെ പറവൂര് ഒരു ജൂവലറി മണിച്ചേട്ടൻ ബീഹാറിൽ നിന്ന് മേടിച്ചിട്ട് വന്ന ആനയാണ്. കിഴക്കൊമ്പനാനയാണ്. കിഴക്കൊമ്പനാണ്. ആ വായുമ്പോൾ ഇല്ല ആനയ്ക്ക്, ഒഴുക്കനായിട്ട് കിടക്കുക. ഇങ്ങനെ ഒഴുക്കനായിട്ട് കിടക്കുക, ഒട്ടുമില്ല ഒട്ടുമില്ല. ആന പറമ്പയും ജോസേട്ടൻ മേടിച്ച്, ജോസേട്ടൻ കയ്യിൽ വെച്ച് എൻ്റെ കൈ ഇപ്പടെ ആനയുടെ കണ്ണു പോയി എന്നും പറഞ്ഞാണ് ആന വിറ്റത്. അവർ വിറ്റത് വിറ്റത് നമ്മുടെ കൈ അബദ്ധത്തിന് പോയി എന്നാണ് അവർ പറഞ്ഞു വരുത്തി. അങ്ങനെ വിറ്റു ആ ആനയിലെന്തെങ്കിലും വസ്തുവോ? ഒന്നുമില്ല. ഈ ആന ചെറായി സുധി ഇവിടെ കാഞ്ഞൂർ ചൂര അങ്ങാടിയിലാണ് അയാളുടെ വീട്. അവിടെ ഈ ആന മേടിച്ചു. ആന മേടിച്ച് കഴിഞ്ഞപ്പോൾ ജോസേട്ടനൊക്കെ ചെന്ന് കണ്ടു. ചെന്ന് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ ഒരു തന്നെ ആനയെ അഴിച്ചു കൊണ്ടുപോയി. ആന ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി, ട്രാൻസ്ഫോമറൊക്കെ കുത്തി അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കാണ്. എൻ്റെ പഴയ ചട്ടക്കാരനാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്നെയും മുകളിൽ കയറ്റിയിരുത്തി കൊണ്ടുപോയി ഇമ്മര് രണ്ടുപേരെയും കുടിച്ചു. അത് എൻ്റെ തെങ്ങിൻ്റെ ആന മുകളിലിരുന്നുകൊണ്ട് തന്നെ തെങ്ങി പിടിച്ചാൽ കൊടുത്തിട്ട് ഞാൻ ചാടി പോകുമായിരുന്നു. ചാടി പോകുമായിരുന്നു പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് ആന അഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനേ ആന അഴിച്ചു. ഞാൻ ജോസൻ്റെ അപ്പം എനിക്ക് ആന അഴിച്ചപ്പോൾ മുട്ടി അങ്ങനെ ഇല്ല. മുട്ടി അങ്ങനെ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പറമ്പയും ജോസൻ്റെ അടുത്ത് വന്നു. മുട്ടിയല്ല പഴയ മലയാളം എടുത്ത് വന്നു. ചേട്ടാ എന്നെ വരും, ഞാൻ എന്നെ ആന അഴിച്ചിട്ടുണ്ട്, എനിക്ക് മുട്ടിയെങ്കിലും തരാമെന്ന്. ഒന്ന് ഓയിലിട്ട് വെച്ചേക്കുക. മുട്ടിയെങ്കിലും വന്നു പുള്ളി വരാം. സുജിയുടെ കയ്യിപ്പെടാ കണ്ണു പോയി എന്ന് പറഞ്ഞിട്ട് സുജി ഞാൻ ഈ ആനയെ കൊടുത്തില്ല, ഞാൻ കൊടുക്കില്ലായിരുന്നു. ജോസേട്ടൻ എന്നോട് പറഞ്ഞ ഇപ്പം അവിടെ ചെന്നാൽ 5000 കാശ് എനിക്ക് എടുത്തു തരും. ജോസേട്ടൻ ഒരു പാടത്തായിരുന്നു തടിമില്ല് പണതേക്കണേ. അതിനകത്ത് നിൽക്കുന്ന കംപ്ലീറ്റ് കമ്പവും മരമെല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. മണ്ണടിച്ച് നിർത്തിയ സ്ഥല കപ്പ തുടങ്ങി ചേന ചേമ്പ് വാഴ തമ്പവും ആ പറവൂര് മില്ലിന്റെ നമ്മുടെ വഴിയാണോ ദേശത്ത് നമ്മുടെ നെടുമ്പാശ്ശേരി ഇങ്ങോട്ട് അരുവേക്ക് വന്ന വഴിയില്ലേ കോട്ടായില് ആ റോട്ട് ഹൈവേ തന്നെ. ഹൈവേ തന്നെയും മില്ല് ഇടത്ത സൈഡിൽ ഹൈവേ തന്നെ കോട്ടായ നെടുമ്പാശ്ശേരി കഴിഞ്ഞ് അത്താണി അത്താണി കഴിഞ്ഞ് കയറി വരുമ്പോൾ കോട്ടായി. കോട്ടായിലാണ് മില്ല്. ഇപ്പൊ മില്ലൊന്നും ഇല്ല, പുള്ളി ഭയങ്കര മില്ല. പടിമില്ല അകത്തേക്ക് കിഴക്കൻ സൈഡ് അത് തന്നെ. അത് തന്നെ ഗണപതി ആനയെ കൊണ്ട് അത് തന്നെ ജോസ്. ആ ജോസേട്ടൻ എനിക്കറിയാം. ആ പറമ്പില് ചേട്ടൻ മരമൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചതാ. ഒരുപാട് മഹാഗണികളും മറ്റേ തമ്പവും തമ്പവും ഒക്കെ ഉണ്ട്, ഒക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചതാ. ആന കെട്ടാൻ ചെറിയൊരു വാർക്ക് കെട്ടറും മാത്രമേ ഉണ്ടാവുള്ളൂ. മുകളിലെ ഓഫീസും താഴെ ഈ ആനയും കെട്ടുമായിരുന്നു. അങ്ങനെയായിരുന്നു ഇത്ര ഉണ്ടായിരുന്നു തണലായിട്ട്. ബാക്കിയെല്ലാം വച്ചുപിടിപ്പിച്ചതാ. നമ്മളൊക്കെ വരുമ്പോൾ നിറയെ മരങ്ങളും പുള്ളിയുടെ കൂട്ടത്തിലൊക്കെ നിന്ന് പറഞ്ഞാൽ ഒരു ഉടമസ്ഥനെ കൊണ്ട് കൂട്ടാൻ പറ്റില്ല. നമ്മളെന്ത് പണിയാണ്, നമ്മൾ ഒപ്പം ഇറങ്ങും. പുള്ളി ഇറങ്ങിക്കോളും. അവിടെ ഭക്ഷണമൊക്കെ നമുക്ക് അവർ വെച്ചു തരും. ഞാൻ പാത്രം കഴുകി കൊടുക്കുള്ളൂ. ഉടമസ്ഥന്മാരെ അങ്ങോട്ടും മാറി ഞാൻ പണം കൊടുക്കുമ്പോൾ അവർ വെച്ചു തരും. അതുമേലെ ആവശ്യമുള്ള കാശുകളും അവിടെ വണ്ടി മറയിലാണ് കൂടുതൽ. ഇഷ്ടക്കളങ്ങളിൽ വണ്ടി ഒഴിക്കാൻ പോകുന്നതിനൊക്കെ ഞാൻ പറയണ കാശാണ്. അങ്ങനെയാണ് അത്. ആഴ്ചയിൽ ശനിയാഴ്ച ഒരു ദിവസം എനിക്ക് കണക്ക് കൊടുത്താൽ മതി. ഓ അപ്പൊ ഈ ചൂല് കീറുന്നത് ഒരു സമയം പോക്കിന് മാത്രമാണോ അതോ അത് എന്താണ് അതിന്റെ
ഒരു നേരം പോക്ക് ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഇവിടെ പലവർക്കും കൊടുത്തു. ഈ അമ്പലത്തിലേക്ക് ഒരെണ്ണം കൊടുത്തു. അമ്പലത്തില് ഇവിടെ ചേച്ചിയുടെ അമ്മ പോകുന്നുണ്ട്, അവർക്ക് അമ്പലത്തിൽ അടിക്കാനാന്ന് പറഞ്ഞു. പൈസ ഒന്നും മേടിച്ചില്ല. ആ തള്ളേക്ക് 200 കൊടുത്തു, ആ ചേച്ചിക്ക് 200 കൊടുത്തു. അവർക്ക് പൈസ വേണ്ടാന്ന് പറഞ്ഞു തന്നു. പിന്നെ പുറത്ത് കടക്കാരന് 200, പിന്നെ പൊത്തംകുളത്ത് 200, മോലാളുടെ വീട്ടിലേക്ക് 3 കൊണ്ടുപോയി. അങ്ങനെ കാനുള്ള കെട്ടുന്തറയും തന്നെ പറക്കി എടുക്കണതാ. ഈ തറിയിലെ തന്നെ ചൂല് നമ്മൾ ആന തിന്നേണ്ടതിന്റെ ബാക്കിയായിട്ട് ചൂലാക്കാണ്. 10-2000 രൂപയ്ക്ക് ഞാൻ ജോലി വിറ്റു. കുഴപ്പമില്ല, പട്ടത്തിലുള്ള കാശ് ഇങ്ങനെ വെക്കും. എന്താണെന്ന് വെച്ചാൽ ആനയെടുത്ത് എപ്പോഴും ആള് വേണം, ഗസ്റ്റുകൾ ഓടി കയറി വരും, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കും. അപ്പൊ ഈ ആ ഇരിക്കുന്ന സമയത്ത് ഒരു കൈത്തൊഴിലൊന്നും പോവാറില്ലേ? ഇല്ല, സിനിമയൊന്നും വലിയ ഇഷ്ടമൊന്നും അങ്ങനെ താല്പര്യം. ടിവിയിലൊക്കെ കാണണമെന്നല്ലാതെ തിയേറ്ററിൽ പോയി കാണണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല, പണ്ടുമില്ല. പണ്ടുമില്ല എന്താണ് പിന്നെ ഈ ആന കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം ഏതാ? ആന എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇവിടെ ആരായിട്ടും ബന്ധമില്ലല്ലോ. അല്ല, ഇവിടെയല്ല ഞാൻ ചോദിച്ചാൽ, നേരത്തെ ആണെങ്കിലും നമ്മുടെ കുറച്ചുകൂടി ചെറുപ്പത്തിലാണെങ്കിലും ആന അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇത് പഠിച്ചതിന് ശേഷം വേറെ ഒന്നിനും എനിക്ക് താല്പര്യമില്ല. ഒന്നിനും താല്പര്യമില്ല. ആനയോട് തന്നെയാണ്? ആനയോട് തന്നെയായിരുന്നു. അപ്പം വേറൊരു പണിക്ക് പോകണം, തീരെ ഇല്ലാതിരിക്കുന്ന സമയത്ത് മാത്രമേ കൃഷി പണിക്ക് പോകുള്ളൂ. അത്രേയുള്ളൂ. അത് എവിടെയും 10 നിൽക്കുമ്പോഴത്തേക്കും അരിയനും വിളിക്കും. ഇന്ന സ്ഥലത്ത് ആന ഉണ്ട്. അത് ഒന്നാമനല്ല വേണം, രണ്ടാമനായിട്ട്. രണ്ടാമനാണ് മരത്തെ കയറ്റം ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ പിടിക്കും. പണിയാനാണ് അത്യാവശ്യം 8 മണിക്ക് പോകും. പിന്നെ ഒരാൾക്ക് സുഖം ഇല്ലെങ്കിൽ ആനയുടെ ഫുൾ കാര്യം ചെയ്യണമെങ്കിൽ അത് മൊത്തം നമ്മൾ ചെയ്യും. പിന്നെ കൂടുതലും നമ്മൾ കൂട്ടത്തിൽ പോയി നിൽക്ക് കുറവാണ്. ഇത്രയും കാലം കൊണ്ടു നടന്നതിൽ നമ്മൾ ചോദിച്ചു വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ വിഷമിച്ച ആന, നമ്മൾ അതിനെ പിരിഞ്ഞു പോകുന്ന ഏറ്റവും സങ്കടപ്പെട്ട ആന, അതാണ് നമ്മൾ ചോദിച്ചു വന്നത്. ആ സങ്കടപ്പെട്ട ആന എന്ന് പറഞ്ഞാൽ ചെറിയ സുധിയുടെ ആനയാണ് ഈ മറ്റേ ആന. എനിക്കൊരു 10 കാശ് കിട്ടുന്ന സമയമായി കഴിഞ്ഞപ്പോൾ അവർ ആനയെ കൊടുത്തു കൊടുത്തു. അതിന് കണ്ടമാനം മുറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ നാക്ക് കൊണ്ട് നക്കി ഉണക്കുക. മുറിവ് നാക്ക് കൊണ്ട് മുറിവ് ഞാൻ നക്കി ഉണക്കുക. അതെങ്ങനെയാണ്? അത് മുറിവ് ശരിക്കും വൃത്തിയായിട്ട് കഴുകി ഉണങ്ങിയ തുണിയും കൊണ്ട് ഒപ്പി കളഞ്ഞിട്ട് നാലും കുട്ടി മുറുക്കി നാക്കുകൊണ്ട് നക്കുകയാണ്. അതുകൊണ്ടുള്ള ഗുണം കരിഞ്ഞു പോകും. ഞാൻ നക്കി ഉണക്കിയത്. നക്കി ഉണക്കിയതാ? അങ്ങനെ ആ മുറിവെല്ലാം കരിച്ചു കഴിഞ്ഞു. 10 ആനയുടെ മുറിവ് കുറേ ഉണങ്ങും. അത് തന്നെയല്ല, ഈ ആനയുടെ മുറിവുള്ളടത്ത് കൂടുതലും നമ്മൾ മുളക് അരച്ച് തേച്ചാണ്ടല്ലോ. അവിടെ ഈച്ച വന്നിരിക്കില്ല. ആന എപ്പോഴും കയ്യിലെ വെള്ളം അവിടെ ചെന്നുകൊണ്ടിരിക്കുകയുള്ളൂ. എന്ന് പറയും മുറുക്കാത്തിൻ്റെ ഏതാനും ചെല്ലുമ്പോൾ നീറ്റിലുണ്ടാവും. ഓ, അപ്പോൾ ഈച്ച വന്ന് ഇരിക്കൂല, ആന കൈകൊണ്ട് ഊതിക്കൊണ്ടിരിക്കും. അവർ രണ്ട് കാര്യം, മുറുക്കാനും കയ്യിലെ വെള്ളവോടും ചെന്നാണ് ആ മുറിവ് കരിയണത്. പെട്ടെന്ന് കരിയണം. അങ്ങനൊരു സംഭവമുണ്ട്. സംഭവമുണ്ട്. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ പുതിയ തലമുറ ആരും ചെയ്യൂലല്ലോ. ചെയ്യില്ല. ഇന്നൊക്കെ എന്താ സാറേ, ഒരാന ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കണമെന്ന് പറഞ്ഞാൽ 50 പറഞ്ഞ് 9 ഓങ്ങി ഒന്ന് തല്ലാനോ പറഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ ഉള്ള പിള്ളേരെന്ന് പറയുക വടിക്കമ്പ് കർഷകം നേരത്തെ ആനയെ തല്ലും. അത് പാടില്ല. പലരും പറയുന്നുണ്ട്, ഞാൻ നാളെ ഇവിടെ നിന്ന് ഒരു ആനക്കാരൻ ചോദിച്ചു, എനിക്കിതിനെ ചങ്ങല വേണ്ട, ഒരു വടി പോലും ഇല്ലാതെ ഞാൻ പുത്തംകുളത്തേ അടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ആളോട് ചോദിച്ചു, ചേട്ടാ ചേട്ടൻ വിളിച്ചാൽ വരും, ചേട്ടൻ പറഞ്ഞാൽ കേൾക്കുന്നൊരു വിശ്വാസം അത്. അത് എങ്ങനെ ഉണ്ടാവണേ, എവിടെ നിന്ന് ഉണ്ടാവണമെന്ന് ചേട്ടൻ അറിയാവോന്ന് ചോദിച്ചു. അതെൻ്റെ ആശാൻ പറഞ്ഞു തന്നെ. എന്തൊന്നും ആശാൻ പറഞ്ഞു തന്നെ, കാരണം ചേട്ടൻ അറിയുമ്പോഴേ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ആശാൻ പറഞ്ഞേക്കണേ, ആനുള്ള ആഭരണങ്ങൾ ആനുള്ള ശരീരത്തിൽ വേണം. ഈ ചങ്ങലയിലും തൂട്ടിയും പിടിയിലാണ് നമ്മുടെ വിശ്വാസം. അതില്ലാതെ കൊണ്ടേ എന്തിനും പറ്റി കഴിഞ്ഞ പിന്നെ ഉടുത്തണ തുണി അഴിച്ച് കെട്ടിയാൽ മതിയോ? എന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ ആണ് ചങ്ങല വേണ്ട. ഇതിൻ്റെ ആയുധം എന്നെ ഇതുപോലെ ഒരു ആന എൻ്റെ കയ്യിൽ നിന്ന്, ഈ അമ്പികാന എന്നെ എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടിട്ട് ആശാൻ വന്നു. പൊമ്പരാനിരുന്ന് ആശാൻ വന്നു. ആന കൊണ്ടുവന്ന് കെട്ടിയേക്കുക, പിടിച്ചുകൊണ്ട് കെട്ടി. ആനയ്ക്ക് വലിയങ്ങലല്ലേ, ഊവാ എടുക്ക്. കുട്ടിയങ്ങലല്ലേ, ഊവാ അത് നിർത്ത്. എവിടെയല്ലേ, അതിഞ്ഞെടുക്ക്. ഈ ആനയുടെ ശരീരത്ത് ആന പോകുമ്പോൾ നൂൽ ബന്ധമില്ല, ഒന്നുമില്ല, ഒരു ആഭരണമില്ല, കഴുത്ത് കേൾക്കുന്ന ചെയിൻ മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചാക്കിനകത്തേക്ക് എടുത്തിടാൻ പറഞ്ഞു. ഇവിടെ ഞാൻ വിചാരിച്ചാൽ കണ്ട് വലിയ കൊണ്ടാനാന്ന. ഇടുത്ത് തോളത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ വടിക്കമ്പൊരു അടി വന്നു എൻ്റെ കാലിൻ്റെ കൂച്ചിൽ. എൻ്റെ എന്നോട് പറഞ്ഞു, ഇത് ഓടിപ്പോകുമ്പോൾ നിനക്ക് തോളെ ചൊന്നുകൊണ്ട് തന്നെ എൻ്റെ കാലിൽ കെട്ടാൻ പറ്റുമോ? അതിൻ്റെ ശരീരത്ത് കിടപ്പുണ്ടെങ്കിൽ തന്നെ തള്ളിപ്പോയാലും അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചു നിർത്തിയാലും വഴിയെ പോണ ഒരു ധർമ്മക്കാരനും പോസ്റ്റേജിനും എടുത്ത് കൊടുക്കാം. ഞങ്ങളുടെ തുമ്പെടുത്ത് അവർക്കും കൊണ്ട് കാല കെട്ടാൻ പറ്റൂല. അതുകൊണ്ട് ആനയുടെ ശരീരത്തിൽ എപ്പോഴും ആഭരണങ്ങൾ വേണം, ചങ്ങലകൾ വേണം. വേണം. ഞാൻ ഒന്നും ചങ്ങലയില്ലാതെ ആന അഴിച്ചുകൊണ്ടിരിക്കില്ല. എത്ര പാവാനാണെന്ന് പറഞ്ഞാലും ഇതിന് വലിയങ്ങല വേണ്ട. പിന്നെ ഗസ്റ്റുകൾ കയറിയിരിക്കുന്ന കാരണം കൊണ്ട് വലിയങ്ങല വേണ്ട. എന്നാലും അത്യാവശ്യം മുട്ടിയങ്ങലുണ്ട്. ഇടാം ഈ രണ്ട് ആഭരണം ഇല്ലാതെ ഞാൻ അഴിച്ചുകൊണ്ട് പോകില്ല.
ഗസ്റ്റുകളിതിൻ്റെ ഒപ്പമൊക്കെ വരുന്നതുകൊണ്ട് പ്രശ്നമില്ല. അത് ആ തന്നെ ഇപ്പോൾ ഇത് തന്നെ ഈ ആനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഗസ്റ്റുകളൊക്കെ വന്നു നിൽക്കുമ്പോൾ കളി കൂടും. കളി കൂടുതലാണ് അവർക്ക് തിന്നാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇറങ്ങി നിൽക്കില്ല, ഇല്ല അവരൊന്ന് തൊട്ട തിന്നാൻ കുറച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇറങ്ങി നിന്നോളൂ. ചിലപ്പോൾ കാലയിലൊക്കെ കയറി ചവിട്ട് തോന്നി, അതാണ് ഞാൻ ഫ്രണ്ടിൽ ഇട കൂട്ടി കിടത്തുന്നത്. ഗസ്റ്റുകൾ വന്നാലും പേടിക്കണല്ലോ, പിള്ളേരും പിച്ചൊക്കെ അല്ലേ പറഞ്ഞത്. ഇവിടെ അതുപോലെ ഒരു ഗസ്റ്റ് വേണം മുഴുവൻ പോയതാ, വലിയതൊക്കെ ആയിരുന്നു. അത് 3,000,000 രൂപയൊക്കെ മുടക്കി തമിഴ്നാട്ടിലൊരു നമ്പൂരിയായിരുന്നു. പിന്നെ അയാൾക്ക് പരാതിയിലാന്ന് എഴുതി വെച്ചു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ നമ്മൾ ആനപ്പണിയിൽ എത്ര വർഷമായി കഴിഞ്ഞ ഇഷ്ടപ്പെട്ടത് ആനയാ ചോദിക്കാം ആദ്യം. അത് ഇപ്പൊ നമ്മൾ ഇത്രനാൾ ഒരുപാട് ആനകളെ ആന കൂടുമുതൽ പലതിനെയും കണ്ടിട്ടുണ്ടല്ലോ. ഈ കണ്ട ആനകളിലെ ആനച്ചന്തം അല്ലെ ആനയുടെ ഭംഗി കൊണ്ട് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള ആന ഏതാ? അത് പൂക്കോട ശിവൻ ആനയാണ്. പൂക്കോട ശിവൻ ശരിക്കും പൂക്കോടനാണ് കൊറോണ മേടിച്ചു. അതെ പൂക്കോടനല്ല, അതിന് ഒന്ന് രണ്ട് പേര് മേടിച്ചു. ശരിക്കും സ്ഥിരമായിട്ട് നിന്ന് പൂക്കോടിൻ്റെ അടുത്ത് മാത്രമാണ്. അതെ, ഇപ്പൊ തിരുവമ്പാടി ശിവസുന്ദറ് നല്ല ആനയാണ്, അഴകുള്ള ആനയാണ്, അതാണ് ഇഷ്ടം. ഇഷ്ടം അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം, പിന്നെ ഇഷ്ടമുള്ള ആന ഉണ്ട്. നമ്മുടെ ഉമേശ്വരൻ ആന തെറ്റില്ലാത്തൊരു ആനയാണ്. ഞാൻ ഓനാക്കൻ്റെ കൂട്ടത്തില് രണ്ടു കൊല്ലം നിന്നു. ഓ, നമുക്ക് നല്ല സീറ്റിംഗ് ഒക്കെ ആയിരുന്നു. അവിടെ കയറുന്നില്ല ആന പറഞ്ഞേ, വരത്തേ കൂടെ കരിക്കത്ത്. ബാക്കി കെട്ടിട്ടില്ല, അതാ അങ്ങനെ ഇറങ്ങി നടക്കണത്. പുള്ളിക്ക് ചങ്ങലൊന്നും വേണ്ട, അത് ഇഷ്ടമല്ല. രാത്രി കാലം കെട്ടിടൊക്കെ അഴിച്ചോളും, ബാക്കിലെ മാത്രം അഴിക്കാൻ പറ്റൂല, അത് കാരണം അത് അഴിക്കില്ല. ഫ്രണ്ടിൽ അഴിച്ചോളും, കഴുത്ത് കഴിഞ്ഞാൽ ചെയിനൊക്കെ അഴിച്ച് ദൂരി വീക്കിക്കളായി. അതൊക്കെ അഴിച്ച് ദൂരി അവിടുന്ന് ഇവിടെ പോയാൽ എടുത്തുണ്ട് തന്നെ. ഇച്ചിരി മാറുകയാണെങ്കിൽ കഴുത്ത് കെട്ടണ കയറും വലിച്ചു പൊട്ടിച്ചോളി. മേത്ത് വലിയ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുലുക്കി കുലുക്കി കഴുത്തി കൊണ്ടുപോയിടും. എഴുന്നള്ളിപ്പനും ആരും ചങ്ങല ഇടാൻ പാടില്ല. അങ്ങനെ ഒരു തന്ത്രമാണ്, അത് തന്ത്രമാണ്. ഇത്രനാൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇന്ന് വരെയുള്ളതിൽ ഏറ്റവും നമുക്കൊരു ആനയെ കണ്ടിട്ട് ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറി നിൽക്കണമെന്നൊരു ഇത്തിരി പേടി തോന്നി എന്ന് പറയുന്ന ഒരു ഗൗരവക്കാരനായിട്ടുള്ള ആന ഇതായിരിക്കും. എനിക്ക് ഉണ്ടായത് കാളവത്തൻ സജീവൻ ആനയാണ്. കാളവത്തൻ സജീവൻ അവനാണ്. കാളവത്തൻ സജീവന ഞാൻ എൻ്റെ ആന നീരി കെട്ടിയപ്പോൾ പുളിഞ്ചോട്ടുള്ള ഈ ആന പണിക്ക് വന്നു. അരുൺ സാറിൻ്റെ കയ്യിലായിരുന്നു ആന. ആ ആനയ്ക്ക് എരണ്ടക്കെട്ടായിട്ട് 42 ദിവസം എൻ്റെ എരണ്ടവായിൽ കൈയിട്ടാണ് ഞാനാ. ഞാനാ എന്നാലും ആന എന്നെ കൈ കിട്ടുന്നത് പറ്റിക്കുന്നു. കൈ കിട്ടിയാൽ പറ്റിക്കുന്നു. പറ്റിക്കുന്നു. നമ്മളോട് ഒരു ദേഷ്യമായിരുന്നു. ഒരു ദേഷ്യമായിരുന്നു. എല്ലാവരോടും അല്ല, നമ്മളോട് എന്തോരോട് ദേഷ്യമായിരുന്നു. അതെന്താണ് കാര്യം? എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യമില്ല. ഞാൻ ഇപ്പം ഇവിടെ ഒരു ആന കിട്ടി, അപ്പുറം ഒരു ആന കിട്ടുകയാണെങ്കിൽ രണ്ട് ഒരാനക്ക് തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ ഇട്ട് കൊടുക്കായിരിക്കില്ല. അതും ചെയ്യുന്ന അതെല്ലാം ചെയ്യും. എന്നാലും എന്നെ പരിസരത്ത് വീട്ടിലായിരുന്നു. ഇല്ല, ആന എനിക്കൊരു പേടി സ്വപ്നമായിരുന്നു അവിടെ നിന്ന് പോകുന്നവരെ. അങ്ങനെയും സംഭവിക്കാല്ലേ? നമ്മൾ രാവിലെ തുടങ്ങിയവ പറഞ്ഞ പോലെ നാളിൻ്റെ വല്ല ഇതുപോലെ എന്തെങ്കിലും ഒരു അങ്ങനെ എന്തോ സംഭവിച്ചാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ എന്താ അർജുൻ, അതിന് തീറ്റം വെള്ളമൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നെ കണ്ടപ്പോൾ എറിയും. വേറാണ് കാര്യമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഈ കട്ടപ്പയുടെ രൂപം ഭാവന അത് അതിൻ്റെ ആണോ എന്നുകൊണ്ട് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എന്നാൽ കേശവനാനും കൊണ്ട് അത്രയും കുഴപ്പമില്ല. ഇത് ആണെങ്കിലും വനമോഹനാണെങ്കിലും എല്ലാം അവരെയും ഓടിക്കും, എറിയുകയും ചെയ്യും. ഞാനവിടെ ഇരിക്കാൻ പറഞ്ഞ അവിടെ ഇരുന്നോളൂ. അതുകൊണ്ട് അത് എല്ലാം ചെയ്യും. എന്നോട് അഴിക്കാൻ പറഞ്ഞേ, ഞാൻ പറഞ്ഞു വേണ്ട, ഈ കാലും പാടാതെ. അതിനൊരു ചിട്ട ഉണ്ടായി, ചിട്ടയിൽ അങ്ങ് നീങ്ങാ മതി, അങ്ങനെ പോയാൽ മതി. പോയാൽ മതി. ഫസ്റ്റ് ദിവസം 2-3 ദിവസം അഴിച്ചു കഴിയുമ്പോൾ മുള്ളിടണം. മുള്ളിട്ടും 3-5 ദിവസം കഴിഞ്ഞ പിന്നെ മുള്ള വേണം, ആവശ്യമില്ല. ആ തുപ്പാക്കി എന്നൊക്കെ പറഞ്ഞവൻ അവൻ നല്ല സീറ്റിംഗ് ആണോ? നല്ലതായിരുന്നല്ലേ. അടിച്ചാൽ കിട്ടാലോ, അവൻ ചാടി കയറി ഒന്ന് കൊമ്പ് കയറി പിടിക്കാൻ എന്നിട്ട് വരി പഠിക്കൂ. അങ്ങനെയാണ്, അങ്ങനെയാണ്. ഹാനിക്കും ഭ്രാന്തം, അവനും ഭ്രാന്തമായിരുന്നു. ഞാൻ 10-15 കൂരെടുത്തവൻ ആണല്ലേ. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഈ ആനപ്പണി വേണ്ടായിരുന്നു അങ്ങനെ തോന്നിയിട്ടൊരു ദിവസം ഉണ്ടോ? അങ്ങ് തോന്നിയിട്ടൊന്നുമില്ല. എന്നാലും ഇത്തിരി നേരത്തേക്കെങ്കിലും തോന്നിയ സന്ദർഭം പറഞ്ഞറിയാൻ കാരണം ഈ ഒന്ന് ഈ അപകടമായിരിക്കും. ഈ അപകടമൊക്കെ പറ്റി കഴിഞ്ഞപ്പോൾ മക്കളെല്ലാവരും പറഞ്ഞു, അച്ഛായ ഒരു കാര്യം ഇവിടെ ഒരു ആ സാറിൻ്റെ പറമ്പുണ്ട്, ജാതിയും ആ പറമ്പും നോക്കി അവിടുത്തെ കൃഷിപ്പണിയൊക്കെ ചെയ്താച്ചാൽ നോക്കി ഈ പ്രസ്ഥാനം നിർത്താൻ പറഞ്ഞു. എന്നിട്ടും ഞാൻ ഈ കുമളിയിൽ നിന്ന് പോകുന്നു കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ പശുഫാമ് തുടങ്ങി. 35 പശു ഉണ്ടായിരുന്നു. ഞാനവിടെ ചെന്ന് ഫാമിൽ നിൽക്കുകയായിരുന്നു. അതിന് ആനപ്രസ്ഥാനം നിർത്താൻ അളിയന്മാരെല്ലാവരും പറഞ്ഞു. അളിയനൊക്കെ പറഞ്ഞു വേറെ പെണ്ണ് വേണമെങ്കിൽ കെട്ടിക്കോ, അതിന് വേണ്ട ഇങ്ങനെ ഈ പ്രസ്ഥാനം നിർത്താൻ പറഞ്ഞു.
അവിടെ നിന്നൊരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ സുമാറില്ല ശരിയാ. അന്ന് പണിക്ക് ഒരു കുറവില്ല. ആ പണിക്കെന്ന് പറഞ്ഞാൽ ഒരാളില്ലെങ്കിൽ മാറ്റി വയ്ക്കാൻ പറ്റിയ പണിയല്ല. അതിൻ്റെ അകടിന് കംപ്ലൈൻറ്റ് വരും. പശുവിൻ്റെ 1:30 മണിക്ക് എഴുന്നേക്കണം രാത്രി. എഴുന്നേറ്റ് ചാണാനെ കോരി കളഞ്ഞ് മോട്ടർ അടിച്ച് കുളിപ്പിക്കാം. കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കറവയാണ്. കറവാന്ന് പറഞ്ഞാൽ മിഷൻ വെക്കേണ്ടതുണ്ട്, കൈക്ക് കറക്കേണ്ടതുണ്ട്. ഞാൻ മിഷൻ വെക്കുള്ളൂ, കൈക്ക് കറക്കാൻ പറ്റും. തമിഴ്നായിരുന്നു കൈക്ക് കറക്കണേ. ഇതൊക്കെ ചെയ്തും അതിനിടയ്ക്ക് പൈനാപ്പിള് അരിയാൻ പോവും. പൈനാപ്പിള് ലോഡ് കണക്കിന് ഇറക്കിയിട്ടേക്ക് മിഷനിലേക്ക് ഓരോന്നോരോ നിർത്തി വെച്ച് അരിഞ്ഞു വരും. അത് കറവ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ജാമോ അത് അല്ല, പശുവിന് കൊടുക്കാൻ. പശുവിന് കൊടുക്കാൻ ഇത് 3-4 സൈസ് പൈനാപ്പിളിന്റെ പഴമാണോ? പഴമല്ല, മറ്റേ തണ്ട് അത് അരിഞ്ഞരിഞ്ഞു. പഴയത് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി മൊത്തം കൂടെ കൂടുന്ന ലോഡ് ഇറക്കുക. അത് ഒരു മിഷനിൽ ഓരോന്നങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു അരിഞ്ഞു വരും. അത് 35 പശുവിന് അതിന്റെ ക്ലാവിനും കൂടി ആകുമ്പോ ഒരു 30 ആക്ക് 35 ആക്ക് നമ്മള് വേണം. അതിനിടയ്ക്ക് 3-5 സൈസ് തീറ്റയുണ്ട്. അത് നനച്ച് എല്ലാം ചെയ്തിട്ട് നനച്ച് ഉഴച്ച് കറവ കഴിയുമ്പോൾ ഒക്കെ ഇതിനും കൊടുക്കുകയാണ്. അത് പകല് 11 മണി കഴിയും. പണി കഴിയുമ്പോൾ 3:30 തുടങ്ങിയാൽ പകൽ 11 മണിക്ക് കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ 1:30 വീണ്ടും തുടങ്ങണം. വൈകുന്നേരത്തെ കറവ. അപ്പോൾ ഉറക്കം എന്ന് വളരെ കുറവാണ്. ഇല്ല, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോഴാണ് പൗലോസ് പറഞ്ഞത് എന്നെ ഒരു ഗാനമൊക്കെ ഉണ്ട് പണി നോക്ക്. അങ്ങനെ ചാടി പോന്നാ അവിടുന്ന്. അങ്ങനെ പോന്നാണ്. നമുക്ക് എത്ര പറഞ്ഞാലും ഈ ആന എന്നുള്ളൊരു വിചാരം വരുമ്പോഴത്തേക്കും അറിയാണ്ട് എനിക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൊഴിൽ പഠിച്ചതിൻ്റെ പേരിൽ എനിക്ക് ആ പണി ഭാരമില്ല. ഇല്ല, എനിക്ക് തീറ്റ ഉണ്ടാക്കാൻ മരത്തെ കയറില്ലാന്ന് മാത്രമേ ഉള്ളൂ. അതിക്കാലം ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഈ ആനയുടെ ഫുൾ പണി. ഈ 4 മാസമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അതിന് ഒരു കുറവ് ഒരാളുണ്ടെങ്കിൽ ഒരു കുറവ് ഞാൻ വരുത്തില്ല. അതെ, അത് ശരിക്കും അത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആനകളൊക്കെ നമ്മളൊരു 6 മണിയാകുമ്പോഴത്തേക്ക് ആനകളുടെ അടുത്ത് ചെല്ലണം. കാരണം പണിയാനയാണെങ്കിൽ നമ്മൾ എവിടെയൊക്കെ തല്ലിയിട്ടുണ്ട്, എവിടെയൊക്കെ തടി ഇടിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ കല്ല് ഉരുണ്ടു വന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെയൊക്കെ കൈ ഓടിച്ചില്ലേ പിറ്റേസിന് നേരം വെള്ളത്തെ അടുത്താക്ക് പണിക്കല്ലാന്ന് പറഞ്ഞായിരിക്കും പോന്നേക്കണേ. പിറ്റേസിന് രാവിലെ ചെല്ലുമ്പോൾ നമ്മളവിടെ ശരിക്കും കൈ ഓടിക്കാതെ പോയാൽ പിറ്റേന്ന് നേരം വെള്ളത്ത് ആന അടിച്ചു വിടുമ്പോൾ ആന നടക്കില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവൻ്റെ പണി പോയി, ആൾക്കാരുടെ പണി പോകും, അത് പ്രശ്നമാവും. അത് രാവിലെ വന്ന് നമ്മൾ ആന അടിച്ച് നമ്മൾ മാറ്റി ഒരു പട്ടയിട്ട് കൊടുത്ത് നടക്കുമ്പോൾ തന്നെ അനക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഉണ്ടായാൽ തന്നെ അപ്പോൾ തന്നെ മാറാൻ പറ്റിയ മരുന്നുകളുണ്ട്, കുടംകുല്യ മരുന്നുകളുണ്ട്. അത് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാറി ആ പണി പോവില്ല. ഇപ്പം എന്ന് പറഞ്ഞ് 10 മണിയാകുമ്പോഴല്ലേ ആനക്കാർ ആനയെടുത്ത് വരുന്നത്. സാറേ, ഇതിനൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരു ആന ആനക്കാരൻ ആനയെടുത്ത് എപ്പോൾ വരണം, എന്തെല്ലാം പണി ചെയ്യുന്നു, കാ കൂട്ടി ഒരു 10 വാചകം ഉണ്ട് പറയാം. എനിക്കറിയില്ല പറയാൻ. കാരണം ഒരു ആനക്കാരൻ കാലത്തെ എഴുന്നേറ്റ് കടയിൽ ചെന്ന് കടും കാപ്പിയും കുടിച്ചു, കത്തിയും കാരോടിയെടുത്ത് കട്ടിച്ചെന്ന് കനിയെ കണ്ട് കനി അടിച്ചിറക്കി കടലിൽ കഴുകി കഞ്ഞു കൊടുത്ത് കയറ് കെട്ടി കാലനക്കി പോകാനാണ് പറഞ്ഞേക്കണം. എല്ലാം കായാണ്. അപ്പോൾ അന്നൊക്കെ പറഞ്ഞാൽ കഴുത്തിൽ പറഞ്ഞ ഇത്ര ശബ്ദത്തിൽ കാലത്തെ എഴുന്നേറ്റ് കടയിൽ ചെന്ന് കടും കാപ്പിയും കുടിച്ചു കത്തിയും കാരപൊടിയെടുത്തു കാട്ടിച്ചെന്ന് കനിയെ കണ്ട് കനി അടിച്ചിറക്കി കടലിൽ കഴുകി കഞ്ഞു കൊടുത്ത് കയറ് കെട്ടി കാലനക്കി പോകാനാണ് പറഞ്ഞേക്കണേ. പറയാൻ കാരണം അന്ന് കാട്ടിലാണെ ഇട കൂട്ടി എഴുതെങ്കിലും അഴിച്ചു വിടുക തീറ്റയ്ക്ക്. നമ്മൾ എത്ര മണിക്ക് എനിക്ക് പോയാലും ആന കണ്ടുപിടിച്ച് വന്ന് പൊടി കഴുകി പണിക്ക് പോകാൻ പറ്റുന്ന അറിയാമോ? അന്ന് അഴിച്ചു വിട്ടിട്ടാണ് നമ്മൾ പോരുന്നത്. ഇടവ് ജംഗലയുടെ പാടി ചെന്നാണ് നമ്മൾ ആനയെ കണ്ടുപിടിക്കുന്നത്. അത് ഇന്നത്തെ പിള്ളേർക്കൊന്നും അറിയില്ല. ഈ കോടനാട് തന്നെ ഒരു ക്ലാസ് കയറുന്നൊരു സംഭവത്തിലുണ്ടായി. അവിടെ ആനക്കാർ തമ്മിൽ മത്സരം. ഒരു ആനയെ കഴുകി ഒരു ആനക്കാരന് ആനയുടെ മേത്തെ മണ്ണ് കളയാൻ കഴിയില്ല. പറ്റില്ല ഓരോ ആനക്കാരനും സാധിക്കില്ല.